കേരളത്തിന്റെ ജൈവസമ്പത്തായ കണ്ടൽക്കാടുകൾ വ്യാപകമായി നശിപ്പിക്കപ്പെടുകയാണ്. ചെമ്മീൻ കൃഷിക്കായാണ് പ്രധാനമായും ഈ കണ്ടൽക്കാടുകൾ നശിപ്പിക്കപ്പെടുന്നത്. ഏതാണ്ട് 100 ഏക്കറോളം കണ്ടൽക്കാടുകളാണ് ഈ ലോക്ക്ഡൌൺ കാലത്ത് മാത്രം നശിപ്പിക്കപ്പെട്ടത്. നമുക്കറിയാം, കല്ലേൻ പൊക്കുടൻ 500 ഏക്കർ വരുന്ന ഏഴോമിലെ കണ്ടൽക്കാടുകൾ റിസർവ് വനമായി പ്രഖ്യാപിക്കണം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം. അദ്ദേഹം മരണപ്പെട്ട് 5 വർഷം പിന്നിടുമ്പോൾ ആ സ്വപ്നം ഇപ്പോഴും സ്വപ്നമായി മാത്രം അവശേഷിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് സംസാരിച്ചു. അച്ഛനെ ഈ മഴയും വെയിലൊന്നും ഒരു പ്രശ്നമല്ല. അതിരാവിലെ ഒരു കുപ്പിയിൽ കഞ്ഞീര വെള്ളം ഉണ്ടാകും തോണിയിൽ, അത് കൊടുത്തിട്ട് രാവിലെ വിട്ടു കൊടുക്കും. ചില സമയത്ത് തന്നെയും കൂട്ടും. ഈ പള്ളിക്കര ഭാഗത്ത് നല്ലൂല്ലേ വലിയ ചതുപ്പുണ്ടാകും. ആ ചതുപ്പിലൂടെ ഒരുപാട് ദൂരെ നടക്കണം. ആ ചതുപ്പിലൂടെ ചാക്കിൽ നിറച്ചും വിത്ത്. എൻ്റെ പണി എന്ന് പറഞ്ഞാൽ ഈ അച്ഛൻ ശേഖരിച്ച് വെച്ച കണ്ടൽ തോണിയിലേക്ക് കൊണ്ടുവന്നിട്ട് തട്ടലാണ്. പിന്നെ തോണിയിലെ വെള്ളം മാറ്റലും. തോണി തൊയ്യാനൊന്നും കൂടില്ല മേടിച്ചിട്ട്. ഇത്ര കഠിനമായ വെയിലായാലും മഴയായാലും അച്ഛനതൊന്നൊരു പ്രശ്നമല്ല. മഴയെല്ലാം നല്ലോണം കൊള്ളും. നമ്മൾക്ക് തലയിൽ ഒരു തോർത്തിങ്ങനെ കെട്ടിത്തരും. പുഴയിലെല്ലാ ജില്ലയിലും ചെടി നട്ടിട്ടുണ്ട്. കാസർഗോഡ് ഒരു വലിയ തുരുത്തനെ സൃഷ്ടിച്ചിട്ടുണ്ട് കണ്ടല വെച്ചിട്ട്. ആ തുരുത്തിന് പൊക്കിടം തിരുത്ത് എന്നാ വേറിട്ട് ആ നാട്ടുകാർ. അത് കരിയുന്നേക്കാൾ നല്ല രസമാണ്. രാത്രി കൂട്ടമായിട്ട് ഇത് കരയും. കണ്ടലിൻ്റെ ഇടയിൽ ധാരാളം കാണാതെ ഇങ്ങനെ ചെമ്മീനെല്ലാം കൊത്തിന്നിട്ട്. പല ഇഷ്യൂവും വരുമ്പോൾ മാനസികമായി നമ്മൾ തകർന്നു പോവല്ല. അപ്പം ഞാനല്ല പറയും, എന്താ നീ ഇപ്പം നോക്കുമ്പോൾ ഈ കുരുമാലും ചൊറയും കുണ്ടാമണ്ടിയും കൊണ്ടല്ലേ നമ്മൾ നടക്കുന്നത്. അപ്പോൾ അച്ഛൻ പറയും, ജീവിതത്തിൽ എതിർപ്പുകൾ ഉണ്ടാവണം. ആ എതിർപ്പുണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് ബുദ്ധി ശരിക്കും പ്രവർത്തിക്കൂന്നാണ്. നമുക്ക് ചുറ്റുമില്ല എല്ലാ ജീവജാലങ്ങളെയും സ്നേഹിക്കാനും സംരക്ഷിക്കാനും എല്ലാം പഠിപ്പിച്ച് അതന്നെ ജീവിതത്തിൽ നിന്ന് പഠിച്ച ഏറ്റവും വലിയ പാഠം. ആടുമാടുകളെല്ലാം നല്ലോണം തിന്നു ഈ ചപ്പ്. പിന്നെ ഇതിൻ്റെ വേര് നല്ല ശക്തിയാണ്. ഇതങ്ങ് വെച്ചു കൊടുത്താൽ കരയിടിച്ചാലെല്ലാം തടയും. 29 മുതൽ 75 ടൺ ജീവോൽപാദനം നടക്കുന്ന ജീവൻ്റെ ഉത്ഭവ കേന്ദ്രമാണ് കണ്ടൽക്കാടുകൾ. അത് നശിപ്പിച്ചാലുണ്ടാകുന്ന പാരിസ്ഥിതിക ആഘാതം എന്താണ് ഇവിടെ? കണ്ടൽ വനഭൂമി തരിശു ഭൂമിയായി കണക്കാക്കണം എന്നാണ് പറയുന്നത്. കൃഷിയില്ലല്ലോ പി എച്ച് ഡിയും ഡിഗ്രിയെല്ലാം ഇല്ലവനല്ലാന്ന് ഈ പറയുന്നത്. സർക്കാർ ഇപ്പോൾ ഇത് വെട്ടിക്കൊണ്ട് നടക്കല്ലേ. നെല്ലും ചെമ്മീനും എന്ന് പറഞ്ഞ പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ ചെറുതും പിന്നെ എഴുപത്തും കംപ്ലീറ്റ് കണ്ടൽക്കാട് വെട്ടി നശിപ്പിക്കല്ലേ. ലോക്ക്ഡൗണിൻ്റെ മറവിൽ മൊത്തം ജെ സി ബി വെച്ച് തട്ടേന്ന്. കരിമ്പം താമര എന്ന് പറഞ്ഞ അവിടുത്തെ നിന്ന് മരിക്കുന്നതിന് ഒരു 2-3 മാസം മുമ്പ് വാങ്ങിയ തോണിയത്. എല്ലാ ഓർമ്മകളും അടനല്ലേ നിൽക്കുന്നത്. അടനല്ലേ ഇപ്പോൾ അടക്കം ചെയ്തിരിക്കുന്നത്. തോണി തന്നെ അച്ഛൻ്റെ വലിയൊരു ഓർമ്മയല്ലേ അത്. നമ്മളെ ഓർക്കണം. നമ്മളെതിരോർക്കുന്നത് നമ്മളെ ഓർത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. 4 ചെടിയെങ്കിലും സംരക്ഷിക്കാൻ പറ്റി അത്രേ, അതാണ് നല്ലത്. ഓരോ പരിസ്ഥിതി ദിനത്തിലും നമ്മൾ പൊക്കുടനെ വാഴ്ത്തിപ്പാടും, പിന്നെ സൗകര്യപൂർവ്വം മറക്കും. ചരിത്രത്തോട് കാണിക്കുന്ന നീതി നിഷേധമാണത്. കണ്ണൂരിൽ നിന്നും പ്രതീഷ് കപൂറിനൊപ്പം നൌഫൽ ബിൻ യൂസഫ്, ഏഷ്യാനെറ്റ് ന്യൂസ്.